ഹായ് ഓൾ, ഫെബ്രുവരി മാസം നമ്മൾ ഒരുപാട് സിനിമകൾ കാത്തിരിപ്പുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാസമല്ല 2023 വരെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടിയുടെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. ഭ്രമയുഗം സിനിമ ഇന്നലെ റിലീസായിരുന്നു. സിനിമ ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സിനിമയുടെ വിശേഷങ്ങളിൽ കടക്കുന്നതിന് മുമ്പ്, ഇത് ഓൾറെഡി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേണിൽ റിലീസായ ഒരു സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഈ സിനിമയ്ക്ക് ഉണ്ട് താനും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുകൊണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ മലയാളത്തിൽ അവസാനം റിലീസായത് 1984 ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് 2024 സിനിമ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേണിൽ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പത്തെ സിനിമയാണ് ഭൂതകാലം. ആ ഭൂതകാലം എന്ന സിനിമയിലെ അദ്ദേഹം ആ ഭൂതകാല സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഏത് സമയത്ത് അതായത് പട്ട പകലിരുന്ന് കണ്ടാലും നമുക്ക് ചെറിയൊരു ഭീതി പടർത്തുന്ന സിനിമയാണ്. അപ്പം ആ ഒരു സിനിമയിലെ ഹൊറർ എലമെന്റ്സ് അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഭ്രമയുഗത്തിൽ കുറച്ച് പ്രതീക്ഷ വെക്കുന്നത്. പക്ഷെ ഭ്രമയുഗം ഭൂതകാലത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ്. ഹൊറർ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഹൊറർ ഉണ്ട്, പക്ഷെ ഭൂതകാലത്തിനോടും വരുന്ന അത്രയും ഹൊറർ കാര്യങ്ങളൊന്നും നമ്മുടെ ഭ്രമയുഗത്തിലില്ല. കാരണം ഭ്രമയുഗത്തിൽ ചിലർക്കത് ഹൊററായിട്ട് തോന്നാമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്താണ്, നമ്മൾ ഒരുപാട് ഹൊറർ സിനിമകൾ കാണുമ്പോൾ ഇതത്രയും ഇതായിട്ട് തോന്നണമെന്നില്ല. അപ്പൊ ഹൊറർ അത്രയും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ലതാണ്. നമുക്കിതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നോക്കും. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇതിലുണ്ട്, അതുപോലെ തന്നെ അർജുൻ അശോകൻ പിന്നെ അതുപോലെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പിന്നെ അമൽഡ ലിസ്, പിന്നെ ചെറിയ റോളുമായിട്ട് നമ്മുടെ മണികണ്ഠൻ വരുന്നുണ്ട്, പിന്നെ ഒരു ചെറിയൊരു അതിഥിവേഷം, അത് നിങ്ങൾ സിനിമ കാണുമ്പോഴേ അറിയാം. അവസാനം സിനിമയുടെ അവസാനം ഒരു ചെറിയൊരു ഗെസ്റ്റ് റോൾ അല്ലെങ്കിൽ ക്യാമിയൊക്കെ പോലെ ഒരു ചെറിയ റോളുണ്ട്. ഇനി നമുക്ക് ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ റോളുകളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മുടെ അർജുൻ അശോകൻ, അദ്ദേഹം ഇതിന് ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പാണൻ ഗായകൻ, ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹം ഇതൊരു പാചകക്കാരന്റെ റോളാണ്. പിന്നെ നമ്മുടെ മമ്മൂക്ക, മമ്മൂക്ക നമ്മൾ ഈ സിനിമയ്ക്ക് മുമ്പ് പറഞ്ഞത് കുടമൺ പോറ്റി, ആ പോറ്റിയുടെ ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ അമൽഡ ലിസ് ഉണ്ട്, അമൽഡ ലിസിനും അതുപോലെ മണികണ്ഠന്റെ ചെറിയ റോളുകളേ ഉള്ളൂ. പിന്നെ ഇവരുടെ പ്രകടനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാവരും തന്നെ മൂന്ന് പേരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോകൻ, മമ്മൂക്ക, ഇവർ മൂന്ന് പേരും 1-on-1, 1-on-1, 1 vs 1 vs 1 അങ്ങനെ ഒരു എന്താണ് ചലഞ്ചിങ് റോളാണ്. മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ ആ സിദ്ധാർത്ഥ് ഭരതനെയും അർജുന അശോകനെയും സംബന്ധിക്കുന്ന, കാരണം മമ്മൂക്കയെ പോലെ ലെജൻഡിനോടൊപ്പം ഈ സിനിമയിൽ ആ ഒരു ചലഞ്ചിങ് റോൾ അവർ അതോടൊപ്പം തന്നെ പിടിച്ച് ഇന്ന് നല്ല വെട്ടിപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജുന അശോകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വരുന്ന ഈ റോള് ആദ്യം ആസിഫ് അലിയാണ് സമീപിച്ചിരുന്നത്. പിന്നെ ആസിഫ് അലിയുടെ മറ്റ് പല ഡേറ്റുകൾ ഈ സിനിമ പ്രീപോണ്ടായതിനെ കുറിച്ചിട്ടാണ്, ആ ഒരു കാരണത്താലാണ് ഈ ഒരു റോള് നമ്മുടെ അർജുൻ അശോകനിലേക്ക് പോയത്. അതൊരു നമുക്ക് ആസിഫ് അലി ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആസിഫ് അലിക്ക് കിട്ടിയില്ല, അർജുന അശോകന് കിട്ടി, അദ്ദേഹം വെട്ടിപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ അദ്ദേഹം ഒരു ഗംഭീര ആക്ടർ തന്നെയാണ് കേട്ടോ. ഇതിൽ അദ്ദേഹം ആ ഒരു ഗംഭീര ആക്ടറിന്റെ ആ എല്ലാ ഇതും കൂടെ ഇതിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില അർജുന അശോകനും അതുപോലെ സിദ്ധാർത്ഥ് ഭരതനുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ പക്കായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയണ്ടല്ലോ, മമ്മൂക്കയാണ് ഇതിലെ എന്താ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിനോട് ഈ സിനിമ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള ഭ്രമം അതിലൊന്നു മാത്രമാണ് ഇത്. ഇനിയും വരാൻ ഉള്ളതുപോലെ ഇനിയുള്ള സിനിമകളിൽ ഇതിലും എന്താണ് അദ്ദേഹം പറയുന്ന പല ഇന്റർവ്യൂകളിലും പറയുന്ന ഡയലോഗ് അച്ചട്ടായെന്നപോലെയാണ് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള ആർത്തിയാണ് നമ്മൾ ഈ ഒരു കുടമൺപോറ്റി എന്ന കഥാപാത്രത്തിൽ കാണുന്നത്. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽസ് ആയിട്ടിലേക്ക് വരികയാണെങ്കിൽ, വിഷ്വൽസിലേക്ക് വരുമ്പോഴത്തേക്കിനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വലിയ ആദ്യം സെറ്റ് ചെയ്തിന് ഈ മന പോറ്റിയുടെ മനയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്ന ആ മനയുണ്ടല്ലോ, ആ മനയിലെ എന്താണ് രാത്രിയും പകലും ആയിട്ട് ഇവർ ആ മനയുടെ 4 ഭാഗവും ഇങ്ങനെ കാണിക്കും, വൈഡിലും ക്ലോസ് ആയിട്ടൊക്കെ കാണിക്കുന്ന രംഗങ്ങളും, പിന്നെ മഴയുള്ളപ്പോ സമയത്തും ആ മന കാണിക്കുന്നതൊക്കെ വളരെ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോഴേക്കും വല്ലാത്ത വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ സിനിമയെ പൂർണ്ണമായിട്ട് നമ്മളൊരു ചുരുക്കി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫ് വരെയുള്ളതിൽ ഒരു അതിഥി, ഒരു പാണൻ അതിഥി ഒരു പോറ്റിയുടെ മനയിലേക്ക് വരുന്നു. അവിടെ ആ പോറ്റിയും പാചകക്കാരനും ഈ അതിഥിയും മാത്രം. അവിടെ നടക്കുന്ന കുറച്ച് മിസ്റ്ററി ആയിട്ടുള്ള സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ട്വിസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിൽ ആ സെക്കൻഡ് ഹാഫിലാണ് കഥയുടെ ആ കഥ നമ്മളെ വീണ്ടും ഒരു പിടിച്ചിരുന്നത് തന്നെ. നമ്മളെ ആ പീക്കിലേക്ക് എത്തിക്കുന്നത് ആ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴും
അവര് ചെറിയ ഒരു ചെറിയ സിനിമയുടെ ക്ലൈമാക്സിനോടും ചെറിയൊരു ട്വിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് സിനിമ അവർ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയുടെ അവസാനം എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു അർജുന അശോകനും മമ്മൂട്ടിയും തകർത്ത് അഭിനയിച്ച സിദ്ധാർത്ഥനെ ഒഴിവാക്കിയതല്ല, ഇവര് മൂവരുടെയും ഒരു തകർത്ത് അഭിനയമാണ് നമ്മുടെ ഈ സിനിമയിൽ കാണുന്നത് തന്നെ. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇതിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഒക്കെ, ചില മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇപ്പൊ ആണൻ പയ്യനാകുമ്പോൾ അദ്ദേഹം പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഹൈ ആണ്, അത് അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എടുത്തു പറയുന്ന ടെക്നിക്കലിൽ ഇതിന്റെ മ്യൂസീഷ്യൻ ക്രിസ്റ്റോസ് സേവിയറാണ് മ്യൂസീഷ്യൻ, പിന്നെ സൗണ്ട് എഡിറ്റർ, അതുപോലെ തന്നെ എഡിറ്ററായിട്ടുള്ള ഷെഫീഖ് മുഹമ്മദ്, പിന്നെ സിനിമയിലെ പ്രൊമോഷൻ ഇന്റർവ്യൂല് അല്ലെങ്കിൽ പ്രൊമോഷൻ പരിപാടിയില് മമ്മൂക്കയും രാഹുൽ സദാശിവം തന്നെ പറയുന്നുണ്ട് യാതൊരു പ്രതീക്ഷയും കൂടെ നിങ്ങൾ ശൂന്യമായിട്ട് വന്ന് ഈ സിനിമ കാണുക, അന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അത് വളരെ ശരിയാണ് കേട്ടോ. ഇത് നമ്മൾ യാതൊരു ട്രെയിലർ ടീച്ചർ കണ്ട് നമ്മൾ ഡീകോഡിങ്ങും മറ്റു പലതുമായിട്ട് ഈ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് അവർ സിനിമ ഒരുക്കി നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ശൂന്യമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ മൈൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഈ സിനിമ തരുന്നത്. പിന്നെ സിനിമ റിലീസാവുന്നതിന് രണ്ടു ദിവസം മുന്നേ ഒരു ട്രെയിലർ ലോഞ്ചിങ്ങിന്റെ ഒരു പോസ്റ്റർ അല്ലെ, ഒഫീഷ്യൽ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉണ്ട്, നമ്മുടെ രാവണന്റെ ഒരു മോഡ് മമ്മൂട്ടിയെ രാവണന്റെ സെന്റർ ആക്കുകയും ബാക്കി 10 തലകളോട് അർജുന അശോകനെ ഉപമിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ നമ്മളെ കണ്ടിരുന്നു. അതിന്റെ ഒരു പൂർണ്ണ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത് സിനിമ കണ്ടത് ഇറങ്ങിയതിനു ശേഷമാണ്. സിനിമ കണ്ട് ഇറങ്ങിയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓ ഇതാണ് അവർ ഉദ്ദേശിച്ച സാധനം. ബ്രില്യന്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കുക, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് നിങ്ങളും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക, പിന്നെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പോകാതിരിക്കുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക.